ഖത്തർ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യന്മാരായിക്കൊണ്ട് തന്നെ അർജന്റീന വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പോളണ്ടിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അർജന്റീന വിജയിച്ച് കയറിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ മാക്കലിസ്റ്റർ, ജൂലിയൻ ആൽവരസ് എന്നിവരാണ് അർജന്റീനയുടെ വിജയ ഗോളുകൾ നേടിയത്. ഈ ഖത്തർ വേൾഡ് കപ്പിലെ അർജന്റീന ദേശീയ ടീമിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് പോളണ്ടിനെതിരെ ആരാധകർക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ നായകനായ ലിയണൽ മെസ്സിയും മിന്നുന്ന പ്രകടനം കളത്തിൽ പുറത്തെടുത്തിരുന്നു. എന്നാൽ ഈ മത്സരത്തിന്റെ 38-ാം മിനിറ്റിൽ ലിയണൽ മെസ്സിയെ പോളണ്ടിന്റെ ഗോൾ കീപ്പർ സെസ്നി ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി ലിയണൽ മെസ്സി തന്നെ എടുക്കുകയുണ്ടായി. ആ പെനാൽറ്റി ലിയണൽ മെസ്സി പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് ഒരു പവർഫുൾ കിക്കിനാണ് ശ്രമിച്ചതെങ്കിലും പോളണ്ടിന്റെ ഗോൾ കീപ്പർ സെസ്നി അനായാസമായി അത് തട്ടിയകറ്റുകയായിരുന്നു. ഒരു ഗോളിന് ലീഡെടുക്കാൻ കിട്ടിയ അർജന്റീനയുടെ സുവർണാവസരമായിരുന്നു ആദ്യ പകുതിയിൽ ലഭിച്ച ആ പെനാൽറ്റി. എന്നാൽ ലിയണൽ മെസ്സിയുടെ ആ പെനാൽറ്റി പോളണ്ട് ഗോൾ കീപ്പർ തട്ടിയകറ്റിയപ്പോൾ വളരെയധികം ഞെട്ടലോടെയാണ് ആരാധകർ അതിനെ കണ്ടത്. സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്നിരുന്ന ലിയണൽ മെസ്സിയുടെ കുടുംബവും അത് വളരെയധികം ഞെട്ടലോടെ തന്നെയാണ് നോക്കി കണ്ടത്. മെസ്സിക്ക് ആ പെനാൽറ്റി ഗോളാക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ലിയണൽ മെസ്സിയുടെ ഭാര്യ അന്റോണല്ല റൊക്കോസയും മകൻ മാത്യു മെസ്സിയും നെറ്റലോടെ നിൽക്കുന്ന ഫോട്ടോകളെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറലാണ്. എന്നാൽ ആ പെനാൽറ്റി മിസ്സായതിനു ശേഷം ലിയണൽ മെസ്സി ഒരു പുതു ഉണർവോടെ കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അർജന്റീന പോളണ്ടിനെ പരാജയപ്പെടുത്തുകയും ലിയണൽ മെസ്സിയുടെ മിന്നുന്ന പ്രകടനത്തിന് താരം പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തു. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.